സത്യം അതൊരു കൊലപാതകം തന്നെയാണെന്നാണ് എന്റെ കാരണം. ഞങ്ങൾ മോള് ഒരു കാരണവശാൽ ആ ഒരു ലെവലിലേക്ക് ചെയ്യില്ല എന്നുള്ള 100% വിശ്വാസം എനിക്കുണ്ട്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ അവന് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവന് MBD ആണ് ഉള്ള ഒരു മനുഷ്യനാണ്. അത് ഞാൻ എന്റെ 2 മാസത്തിന് മുമ്പ് ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് പ്രത്യേകം BMS പഠിക്കുന്ന കുട്ടിയാണ്. ലാസ്റ്റ് ഇയറിന് പരീക്ഷാ ടൈമില് ലാസ്റ്റ് ദിവസം ഇവൻ ആ കോളേജിൽ വന്ന് പന്തളത്ത് NSS കോളേജിലാണ് പഠിക്കുന്നത്. അവള് അവിടുന്ന് അവളെ അവൻ എക്സാം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വിളിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നതിന് ശേഷം ആ മോള് അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ ഞാൻ ഇനി ഇവിടെ കിരണിന്റെ വീട്ടിലെത്തി ഞാനിവിടെ നിൽക്കുക, ഞാൻ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറയും. ഞാൻ എന്നെയും എന്റെ മോനെയും വിളിക്കാതെ അമ്മയെ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കും. അവൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണ് വിളിക്കുന്നത്. അപ്പം മെസ്സേജുകൾ അമ്മയ്ക്ക് അയക്കാറുണ്ട്, വിളിക്കാൻ സമ്മതിക്കുന്നില്ല, അമ്മ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു സ്ത്രീധനത്തിന്റെ കാര്യം, സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു വണ്ടിയുടെ പ്രശ്നമാണ്. ബാക്കിയുള്ള എല്ലാം ഒരു വണ്ടിയും കൊടുത്തു. വണ്ടി കൊടുത്തെന്ന് പറഞ്ഞത് ടയോട്ട ഹാരിസ് ആണ് കൊടുത്തത്. അപ്പൊ അവന് ഞാൻ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു വണ്ടി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ അവന് പൈസ മതി. അങ്ങനെ ആ പൈസയെ പറ്റിയുള്ള പ്രശ്നത്തിനാണ് എന്റെ മോളെ നിരന്തരം ഉപദ്രവിക്കുകയും അതിന്റെ കുറേ കാര്യ ഫോട്ടോകളെല്ലാം എന്റെ കടപ്പുണ്ട്, മോളെ വോയിസ് ഉണ്ട് എന്ന് പറഞ്ഞ് 1 ഏക്കർ 20 സെന്റ് വസ്തുവും 100 പവന്റെ സ്വർണവും 1,10,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു വണ്ടി അങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് ഈ കല്യാണത്തിന്റെ അന്ന് തന്നെ ആന്തോറ് ചെയ്ത് ഇതെല്ലാം. അപ്പൊ ഈ വണ്ടി അവന് വേണ്ട, അവൻ ആ വണ്ടിക്ക് പകരം പൈസ വേണമെന്ന് മോളുടെ പറയും. അത് എന്തുകൂടെ പറയും, ഞാൻ പറയും മക്കളെ അത് വിൽക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ CC എടുത്ത വണ്ടിയാണ്, അതിപ്പം വിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ അവൻ ആ ഒരു കാര്യത്തിൽ നിരന്തരം ഉപദ്രവിക്കുകയും എന്റെ 2 മാസത്തിന് January എന്റെ വീട്ടിൽ കയറി അവൻ എന്റെ വീട്ടിൽ രാത്രി 1.5 മണിക്ക് വരികയും എന്റെ ആ വണ്ടി വീട്ടിൽ കൊണ്ടുവിടുകയും എന്റെ മോളെ അവിടെ വെച്ച് അടിച്ചപ്പോ എന്റെ മോൻ ചെന്ന് പിടിച്ചു, മോനെ അടിച്ചു. അങ്ങനെ പോലീസിൽ ഒരു കേസ് ചടയങ്കലം പോലീസ് സ്റ്റേഷനിൽ പറയും. അവിടുന്ന് ഇവനെ കൊണ്ടുപോയി ടച്ച് ചെയ്തപ്പോ 85% ആൾക്കവളുള്ള ഒരു മനുഷ്യനായിരുന്നു അന്ന്. ഇവിടുന്ന് 49 കിലോമീറ്റർ വണ്ടി ഓടിച്ച് അവൻ വീട്ടിൽ വരെ വന്ന ഒരു NBD മദ്യപിച്ച് വണ്ടി ഓടിച്ചാണ് എന്റെ വീട്ടിൽ വന്നത്. അങ്ങനെ പിന്നെ അന്നത്തെ അവിടുത്തെ CA എന്റെ മോനെ വിളിച്ചെങ്കിലും പോലീസ് സ്റ്റേഷനിൽ January ഉണ്ടായി. അങ്ങനെ അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ SI ഇവൻ കയ്യേറ്റം ചെയ്യുകയും അവന്റെ ഷർട്ട് കീറുകയും SI അങ്ങനെ വിലങ്ങ് വെച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന്, ഇതാണ് നിങ്ങളെ വീട്ടിൽ കയറി ആക്രമിച്ചോന്നു ചോദിച്ചപ്പോൾ ഇതാണ് നീ അവിടെ റൂമിൽ കയറ്റി ചെയ്ത് പറഞ്ഞ്, മക്കളെ അമ്മ ഒരു സർക്കാർ ജോലിയാണ്, അവന് PSC വഴി കിട്ടുന്നതാണ്, അപ്പൊ അവനെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഈ ഒരു കേസ് ഇനിയും മേല ഉണ്ടാകാത്ത രൂപത്തിൽ ഞാൻ എഴുതി ഒപ്പിടിക്കാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അവിടുന്ന് മോൻ എഴുതി കൊടുത്തു, അവനെ അവിടുന്ന് വിട്ടു. എന്നിട്ട് അപ്പൊ ഞാൻ മോളെ അങ്ങ് വിട്ടില്ല, ഞാൻ വീട്ടിൽ തന്നെ നിർത്തിയിരുന്നു. കാരണം ഇടണ്ടെന്ന് ചോദിച്ചു, കാരണം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട. അങ്ങനെ വീട്ടിൽ നിന്നപ്പോഴാണ് എക്സാം, മോക്ക് ലാസ്റ്റ് ചെയ്യേണ്ട എക്സാം വന്നു. അങ്ങനെ എക്സാം എഴുതാനായിട്ടാണ് ഇവിടെ ഈ പന്തളത്ത് ആണ് മോള് പഠിച്ച് പന്തളത്ത് NSS കോളേജിൽ. അങ്ങനെ ലാസ്റ്റ് ചെയ്യേണ്ട പരീക്ഷ വന്ന് വൈകിട്ട് ഇവൻ 3 മണിയാകും വിളിച്ച് അങ്ങ് അവന്റെ വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പൊ കട്നാപ്പള്ളി സർക്കിളിലാണ്, MBD ആണ്, അസിസ്റ്റന്റ് വെഹിക്കിളാണ്, കിരൺകുമാർ S എന്നാണ് പേര്. അവന് രാത്രി ഒരു പാക്ക് തീറ്റിയും ഇത്തിരി വെള്ളവും അടിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, മോള് പറയുന്നത്. ഭയങ്കര സ്മെല്ലാണ്, അപ്പോഴാണ് ഇത് ഇങ്ങനെ കയറി അതും ഇതും പറഞ്ഞ് അടിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം എന്തുകൂടെ ചോദിക്കാതെ പോയതിനെ കൊണ്ട് എന്നെ വിളിക്കാറില്ല, എന്റെ മോനെയും വിളിക്കാറില്ല. മോളെ അങ്ങ് വിളിച്ചോണ്ട് പോയതിനു ശേഷം ഈ അമ്മയെ മാത്രമേ വിളിക്കാറുള്ളൂ. അപ്പൊ അമ്മ എന്തുകൂടെ അങ്ങനെ കൂടുമെന്നും പറയില്ല, കാരണം വെച്ചാൽ മോളെ വിഷം ഉണ്ടാവും, അത് അങ്ങനെ ഒരു ഒളിച്ചു വെച്ചു, അതിന്റെ ഭവിഷ്യത്തായിപ്പോ സംഭവിച്ചു.